നമസ്കാരം. വ്യാജരേഖകൾ ചമച്ച് അനധികൃതമായി പാടം നികത്തി നിർമ്മിച്ച ശോഭാ സിറ്റിക്കെതിരെ നിയമപോരാട്ടം നടത്തുന്ന സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറും സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് വിദ്യാ സംഗീതിനെ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. പാർട്ടിയെ അറിയിക്കാതെ വ്യവസായ പ്രമുഖനെതിരെ പരാതി നൽകിയതാണ് കാരണമെന്നാണ് പുറത്താക്കലിന്റെ വിശദീകരണം. ഇതോടെ വിദ്യാസംഗീത ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഭയത്തിലാണ് ഉള്ളത്. കാരണം സിപിഎമ്മിൽ നിന്നും പുറത്തായവരെല്ലാം തന്നെ കൊല്ലപ്പെട്ട ചരിത്രമാണുള്ളത്. അതിനാൽ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ശോഭാ സിറ്റി ഉടമയ്ക്കും സിപിഎമ്മിനും എതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിദ്യ അംഗമായ പുതൂർക്കര ബ്രാഞ്ച് കമ്മിറ്റി രഹസ്യയോഗം കൂടുകയും വിധിയെ പുറത്താക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ഫോൺ മുഖേന വിധിയെ വിവരം അറിയിച്ചു. ഇതോടെയാണ് വിദ്യ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത്. സിപിഎം ബ്രാഞ്ച് തലത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും മുൻപും പലവട്ടം ജീവന ഭീഷണി ഉയർന്നിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതിനാൽ ശോഭാ സിറ്റി ഉടമയുടെ ഭാഗത്തു നിന്നും സിപിഎമ്മിൻ്റെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള ആക്രമണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിദ്യ പരാതിയിൽ പറയുന്നു. അതേസമയം സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എംഎം വർഗീസ് വിദ്യയുടെ ആരോപണങ്ങളിൽ കഴമ്പിൽ നിന്ന് പ്രതികരിച്ചു. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പുഴയ്ക്കൽ പാടത്തിലെ 19 ഏക്കർ സ്ഥലമാണ് ശോഭാ സിറ്റി 2014 മണ്ണിട്ട് നികത്തിയത്. പരാതിയിന്മേൽ അന്വേഷണം നടത്തുകയും നികത്തൽ നടന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മണ്ണിട്ട് മൂടിയ പാടം പഴയപടിയാക്കാൻ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമപ്രകാരം ഉത്തരവുണ്ടായിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ സ്ഥലത്തെ മണ്ണ് മാറ്റുകയോ കമ്പനിക്കെതിരെ നടപടിയുണ്ടാവുകയോ ചെയ്തിട്ടില്ല. ശോഭാ സിറ്റി പാടം നിരത്തുന്നതിനായി ആദ്യം പരാതിപ്പെടുന്നത് കുറ്റൂർ ഗ്രാമത്തിലെ കർഷകരാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമായ വിദ്യാസംഗീതിനോടായിരുന്നു അവരത് പരാതിപ്പെട്ടത്. പി എൻ സി മേനോൻ എന്ന പ്രവാസി ബിസിനസ്സുകാരൻ്റെ നേതൃത്വത്തിലുള്ള ശോഭ ബിൽഡേഴ്സ് തങ്ങളുടെ 19 ഏക്കറോളം വരുന്ന പാടശേഖരം മണ്ണിട്ട് മൂടുന്നു എന്നതായിരുന്നു പരാതി. കനത്ത വരൾച്ചയും കുടിവെള്ള പ്രശ്നവും അനുഭവപ്പെടുന്ന പ്രദേശത്തെ നെൽപ്പാടം നികത്താൻ ഉപയോഗിച്ച മണ്ണ് പൂർണ്ണമായും നീക്കണം എന്നാവശ്യപ്പെട്ട് വിദ്യാസംഗീത കളക്ടർക്ക് കത്തെഴുതുന്നത്. എന്നാൽ സംഭവത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് അഭിഭാഷക കൂടിയായ വിദ്യാസംഗീത കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുന്നു. അതിന്മേലാണ് ഈ 19 ഏക്കറിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും തടഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അശോക ഭൂഷന്റെ ബെഞ്ച് വിധി പുറപ്പെടുവിക്കുന്നത്. കോടതി നിർദ്ദേശത്തെ തുടർന്ന് 2014 ഓഗസ്റ്റ് 8 ജില്ലാ കളക്ടർ ഹിയറിംഗ് നടത്തുകയും 18 ശോഭയ്ക്ക് സ്റ്റോപ്പ് മെമ്മോയും നൽകി. തൃശൂർ സബ് കളക്ടറായിരുന്ന മീർ മുഹമ്മദിന്റെ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരുന്നു കളക്ടറിന്റെ ഈ നടപടി. നാഷണൽ റിമോട്ട് സെൻസിംഗ് അതോറിറ്റിയുടെയും ഗൂഗിൾ എർത്തിന്റെയും സഹായത്തോടെ സ്ഥലത്തിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് പാടം നികത്തൽ സ്ഥിരീകരിക്കുന്നത്. 2008 കേരള നിയമസഭ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം പാസാക്കിയതിന് ശേഷമാണ് ഇവിടെ മണ്ണിട്ട് മൂടിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കളക്ടറുടെ ഉത്തരവിനെതിരെ 2014 സെപ്റ്റംബർ 1 ശോഭാ സിറ്റി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ നൽകി. അപ്പീൽ തള്ളിയ കമ്മീഷണർ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ശോഭാ സിറ്റി ഹൈക്കോടതി വിധിക്കെതിരെ ഒരു റിവിഷൻ കൊടുത്തു. അത് ഹൈക്കോടതിയും തള്ളിയപ്പോഴാണ് കേരളം ഹൈക്കോടതിയിൽ ശോഭ ഒരു ഹർജി നൽകുന്നത്. 19 ഏക്കർ ഭൂമി ഡാറ്റ ബാങ്കിൽ നിന്നും നിലം എന്ന വിഭാഗത്തിൽ നിന്നും മാറ്റി കരഭൂമി ആക്കണം എന്നായിരുന്നു ശോഭയുടെ ആവശ്യം.